ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാക്ക് ആൻഡ് ഡിസിയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജുഷ. നിങ്ങളെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്, എന്തൊക്കെയാണ് പഠിക്കാറുള്ളത്, എൽ ഡി സി ക്രാക്ക് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചിച്ചി നോക്കാറുള്ളത് എന്നൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ നോക്കുന്നത് ഇത് മാത്രമാണ്, ഈ ഒരു എൻ്റെ കയ്യിൽ രണ്ട് ഭാഗത്തായിട്ടുള്ള ഈ ഒരു ഇത്രയും പുസ്തകങ്ങൾ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അതാണ് ഞാനിന്ന് നിങ്ങളെ ആയിട്ട് പരിചയപ്പെടുത്തുന്നതും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ആദ്യമായിട്ടുള്ള പുസ്തകം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ റാങ്ക് ഫയൽ തന്നെയാണ്. ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ് എൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ലക്ഷ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ എനിക്ക് അപ്പോൾ അതായിരുന്നു അവൈലബിൾ ആയിരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ലക്ഷ്യയുടെ റാങ്ക് ഫയൽ വാങ്ങിയത്. പുതിയതായിട്ട് വാങ്ങണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി റാങ്ക് ഫയലുണ്ട്. അതിൽ കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ നിങ്ങളതിനെ പുതിയത് വാങ്ങിക്കേണ്ടത്. എൻ്റെ കയ്യിലുള്ളത് പഴയതായിരുന്നു, 2017 ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പുതിയത് വാങ്ങിച്ചത്. ഓക്കെ, അപ്പം അതിനെ കണ്ടെൻ്റ് ഏകദേശം ഞാൻ കവർ ചെയ്തതായതുകൊണ്ട് കുറച്ച് അഡീഷണൽ നോട്ട് വേണ്ടത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതാണ് എൻ്റെ കയ്യിലുള്ള ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പുസ്തകം ഏതാണെന്ന് വെച്ചാൽ അത് ഈ ഒരു റാങ്ക് ഫയലാണ്. പിന്നീട് എൻ്റെ കയ്യിൽ ഉള്ളത് ഒരു പുസ്തകമാണ് ഇത്, ഈ ഒരു പുസ്തകം. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ ഇത് ലക്ഷ്യയുടെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ലക്ഷ്യനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്, അങ്ങനെയൊന്നുമല്ല കേട്ടോ. കിട്ടിയ സമയത്ത് ആ ഒരു സമയത്ത് ഉള്ള ധാരണ വെച്ചിട്ട് വാങ്ങിച്ച പുസ്തകമാണ്. കുറച്ച് പഴയ പുസ്തകമാണ്, 2020 എഡിഷനാണ് ആ പുസ്തകം. ഓക്കെ, ഇതിലെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ ഇത് നമ്മുടെ 44 മുൻവർഷ ചോദ്യ പേപ്പറുകളാണ്. പക്ഷേ ഇതിലിപ്പോൾ ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും മാത്സ് ദെൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. എങ്കിലും നമ്മുടെ ഒരുപാട് സിലബസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് അതുപോലെയല്ല. എങ്കിലും നമുക്കൊന്ന് എന്നാ ഒരു കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ? അപ്പോൾ ഈ ഒരു പുസ്തകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പഴയ എഡിഷനാണ്, പഴയ കാര്യങ്ങളാണുള്ളത്, അതായത് പഴയ മോഡൽ പേപ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ അത് തന്നെ എന്തായാലും പി എസ് സി ഇനി ഉണ്ടാവില്ല. ആ ഒരു മാറ്റം എന്തായാലും നമുക്കറിയാലോ, സിലബസ് മാറിയതുപോലെ തന്നെ എന്തായാലും മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ ഇത് തന്നെ വാങ്ങിക്കണം എന്നൊന്നുമില്ല, ഇത് തന്നെ വാങ്ങണം എന്നില്ല. ഇത് പഴയ എഡിഷനാണ്. പണ്ട് ഞാൻ എൽ ഡി സി ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പുസ്തകം വേണം എന്ന് കരുതിയിട്ട് വാങ്ങിയ ഒരു പുസ്തകമാണ്. പി വൈ ക്യുവിൻ്റെ ക്വസ്റ്റ്യൻ ആയതും പി വൈ ക്യു ആയതുകൊണ്ട് കുറച്ചും കൂടി യൂസ്ഫുൾ ആണെന്ന് കരുതി. പക്ഷേ ഇപ്പോൾ നമുക്ക് സിലബസ് മാറിയത് കൊണ്ട് തന്നെ അറിയില്ല ഇത് എത്രമാത്രം ഉപകാരപ്രദമാകുമെന്ന്. ഓക്കെ, പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ഇംഗ്ലീഷ് മലയാളം മാത്സ് ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് ആ ഒരു പുസ്തകം ഉപയോഗിക്കാം. അത് ഞാൻ ഇടക്കിടക്ക് നമുക്കിപ്പം മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അധികം ചെയ്ത് നോക്കുന്നത് ഈ ഒരു പുസ്തകത്തിൽ നിന്നാണ്. ഇനി അടുത്തത് ഈ ഒരു നോട്ട്ബുക്കാണ്. ഈ ഒരു നോട്ട്ബുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ 2017 ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇംഗ്ലീഷ് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പി എസ് സി കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് കാലം പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നീട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നിട്ട് അതങ്ങ് നിന്ന് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് എനിക്കൊരു അടിപൊളി ഇംഗ്ലീഷിന് സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാറിൻ്റെ നോട്ടാണിത്. ഞാനിത് എൻസൈക്ലോപ്പീഡിയ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ അത്രമാത്രം കാര്യങ്ങൾ ഈ ഒരു നോട്ടിലുണ്ട്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒരുപാട് നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നോട്ട്സൊക്കെ തരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എന്താ കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ കുഞ്ഞു നോട്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതൊക്കെ ബദലായിട്ട് എടുത്ത് വെച്ചത് കേട്ടോ. പിന്നീട് ഇടക്കിടയ്ക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതുകൊണ്ടും പിന്നെ നമ്മുടെ മോനൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരവസ്ഥ ഇങ്ങനെ ആയത്. പക്ഷെ എന്നാലും ഞാൻ ഈ ഒരു നോട്ട് അങ്ങനെ കളയില്ല. കാര്യം എനിക്ക് വളരെ 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 സ്പെഷ്യലാണ്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ഒരു നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കണം. ഫൗണ്ടേഷൻ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഗ്രാമർ പോർഷൻ നന്നായിട്ട് അറിയണം. ടെൻസിനെ കുറിച്ചായാലും കോൺകോർഡ് എന്താണ്, ക്ലോസസ് എന്താണ്, ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാം. ദെൻ വർക്കൗട്ട് ചെയ്യാം. നമ്മൾ നമ്മളെ അറിവിനെ വിപുലപ്പെടുത്തുകയാണ് വേണ്ടത്. ക്ലിയർ? വൊക്കാബുലറിയെ കുറിച്ച് വലിയ ധാരണ എനിക്കും ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വൊക്കാബുലറി നമ്മൾ തൊഴിൽ വാർത്തയിലൊക്കെ കാണുന്നതും പിന്നെ നമ്മുടെ റാങ്ക് ഫയലുള്ള വൊക്കാബുലറിയൊക്കെയാണ് ഞാൻ കണക്ട് ചെയ്തിട്ടൊക്കെയാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്. എത്രമാത്രം അത് എന്താ പറയുക യൂസ്ഫുൾ ആകും എന്നൊന്നും പറയാൻ സാധിക്കില്ല, കാരണം അത് എക്സാം കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. പക്ഷേ എങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 10 മാർക്കാണ് ഇംഗ്ലീഷിനെങ്കിൽ, നോർമലി ഒരു 10 മാർക്കാണെങ്കിൽ ഒരു 5-6 മാർക്ക് എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് അത് ഗ്രാമർ പോർഷൻ ചോദിക്കാറുണ്ട്. ഒരു 2-3 ബാക്കിയുള്ളത് വൊക്കാബുലറി ആയിരിക്കും. വൊക്കാബുലറി എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നൊന്നുമില്ല, കാരണം അധികവും ചിലതൊക്കെ പുതിയതായിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ അറിയണമെന്നില്ലല്ലോ. സോ എങ്കിലും മാക്സിമം നമുക്ക് ആ ഭാഗങ്ങളും കൂടി കവർ ചെയ്യണം. പിന്നെ മാത്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പുസ്തകമാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാത്സ് വളരെ എനിക്ക് നല്ല ടഫല്ല, വളരെ എളുപ്പമല്ല, അതൊരു സബ്ജക്റ്റാണ് മാത്സ്. കാരണം ടഫെല്ലാം ചില ക്വസ്റ്റ്യൻസ് ചില ഭാഗങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പുസ്തകം ഞാൻ നന്നായിട്ട് ആശ്രയിക്കാറുണ്ട്. എനിക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. ഇനി നിങ്ങളെല്ലാവരും ചോദിക്കാറുണ്ട് തൊഴിൽ വാർത്ത റിവൈസ് ചെയ്യണോ, തൊഴിൽ വാർത്ത എങ്ങനെയാണ്. അപ്പോൾ പലരും പല അഭിപ്രായമാണ് പറയാറുള്ളത് തൊഴിൽ വാർത്ത വാങ്ങിക്കണോ വാങ്ങിക്കണ്ടോ എന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ തൊഴിൽ വാർത്ത എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ വളരെ ഉപകാരപ്രദമാണ്.
ഓക്കെ, ഞാൻ ഇത് ഇനി മുന്നേ യു പി എസ് സി എക്സാം എഴുതുമ്പോൾ തൊഴിൽവാർത്തയിൽ നൽകിയ യു പി എസ് സി മോഡൽ എക്സാംസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എനിക്ക് എന്തായാലും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു റിവിഷൻ ചെയ്യേണ്ടി വരും എന്തായാലും ഇത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് തൊഴിൽ വാർത്തേൻ്റെ ചെറിയ ചെറിയ പേജ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതായത് ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു പേജ് ഉണ്ടാവും നടുവിൽ, ആ ഭാഗം മാത്രം വെച്ചിട്ട് ഒന്ന് രണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് തന്നെ വെച്ചിട്ട് ഒന്ന് ചൊല്ലിച്ചിതേക്ക് ജസ്റ്റ് ഒന്ന് തുന്നിക്കെട്ടും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഇതൊന്നും നഷ്ടപ്പെട്ടു പോകില്ല, ക്ലിയർ? അല്ലെങ്കിൽ ഇതൊക്കെ നാല് ഭാഗം എല്ലാ ഭാഗത്തേക്കും ചിതറിത്തെറിച്ച് പോലെ അവസ്ഥയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ബണ്ടിലുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മാത്രം ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് വെച്ചാണ്. കുറച്ച് കുറച്ച് നടുഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് അങ്ങനെയും ചെയ്ത് വെക്കാറുണ്ട്. അത് നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ജസ്റ്റ് നോക്കാറുണ്ട്. പിന്നെ ഒരു കാര്യം നോക്കുന്നത് എസ് ഇആർ ടെക്സ്റ്റ് ബുക്കാണ്. എസ് ഇആർ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഇപ്പോൾ ഈ റാങ്ക് ഫയൽ ഉള്ളതുകൊണ്ട് അത് നോക്കുന്നുണ്ട്. അല്ലെങ്കിലും ഞാനത് നോക്കാറുണ്ട്. എസ് ഇആർ ടെക്സ്റ്റ് ബുക്ക് എന്താണ് ഞാൻ നോക്കാറുണ്ട്. പിന്നെയുള്ളത് പി എസ് സി ബുള്ളറ്റിനാണ്. പി എസ് സി ബുള്ളറ്റിൽ കറണ്ട് അഫയർസ് സെഷൻസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇനി പഠിക്കാനുള്ളത് ജി കെ പോർഷനാണ്. കറണ്ട് അഫയേഴ്സ് മാത്രം പോരല്ലോ, രാജാക്കന്മാരെ കുറിച്ചിട്ടും പിന്നെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള കലാകാരന്മാർ കായിക രംഗം അതൊക്കെ അതിൽ നൽകിയിട്ടുണ്ട്. പിന്നെ കുറേ ഇംഗ്ലീഷ് ഗ്രാമർ പോർഷൻ, മാത്സിൻ്റെ വർക്കൗട്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പി എസ് സി ബുള്ളറ്റിലുണ്ട്. അപ്പോൾ അതും കൂടി കവർ ചെയ്യണം. അപ്പോൾ എൻ്റെ രണ്ട് മാസം ഇനിയുള്ള മാസങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുക. ഇത്ര മാത്രമേ ഞാൻ പഠിക്കുന്നുള്ളൂ, പക്ഷേ ഞാൻ നേടും. അപ്പോൾ നിങ്ങൾക്കും നേടണമെങ്കിൽ നിങ്ങളും കൃത്യമായിട്ട് പഠിച്ചു പോകണം. ഒരു രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഒന്നും വേണ്ട. നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഭാവി എപ്പോഴും ശോഭനായിട്ട് മാറും. മാത്രമല്ല നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം. ഓക്കെ, അതൊരു പ്രൗഡ് മൊമെൻ്റ് അല്ലേ? സോ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.